ഗുഡ് മോർണിംഗ് ഓൾ. നമുക്കിന്നൊരു കഥ വായിക്കാൻ പഠിക്കാം. മലയാളത്തിലൊരു കഥ വായിക്കാം. നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു, വാക്കുകൾ വായിച്ചു തുടങ്ങി. ഇനി നമുക്ക് വാക്യങ്ങൾ ആയിട്ട് വായിക്കാം. ഇന്നത്തെ കഥയുടെ പേരാണ് തവളയും ചുണ്ടെലിയും പരുന്തും. തവള, തവള എന്ന് പറഞ്ഞാൽ ഫ്രോഗ്. ചുണ്ടെലി, ചുണ്ടൊക്കെ കൂർത്തിരിക്കുന്ന കരണ്ട് തിന്നുന്നൊരു എലിയാണ് ചുണ്ടെലി. പിന്നെ പരുന്ത്, പരുന്തൊരു പക്ഷിയാണ്. കഥയുടെ പേരെന്താ? തവളയും ചുണ്ടെലിയും പരുന്തും. അപ്പോൾ നമ്മൾ കഥ വായിക്കുമ്പോൾ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരങ്ങളെല്ലാം വരും. നമുക്ക് വായിച്ചു തുടങ്ങാം. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ സ്വരം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നമ്മൾ ഓരോന്നോരോന്ന് കൂട്ടി വായിക്കുന്നതെന്നൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്ന് വായിച്ചേ. തവളയും, ഓരോ അക്ഷരങ്ങളെടുത്ത് എൻ്റെ സ്വരം നോക്കി വേണം വായിക്കാൻ. തവളയും ചുണ്ടെലിയും ഉണ്ട, കൂട്ടക്ഷരമാണ്. ഇവിടെ ഈ ചിഹ്നം വന്നപ്പോൾ നമ്മളെങ്ങനെയാണ് വായിച്ചേ? ചുണ്ടെലിയും വായിച്ചേ, ചുണ്ടെലിയും പരുന്തും. ഇനി നമുക്ക് കഥ വായിച്ചു തുടങ്ങാം. തവളയും ചുണ്ടെലിയും വഴക്കുണ്ടാക്കി. ഇതെങ്ങനെയാണ് വായിച്ചേ? വഴക്കുണ്ടാക്കി. അപ്പോൾ തവളയും ചുണ്ടെലിയും ഭയങ്കര വഴക്കായി. ഇവിടെ കണ്ടോ ഫുൾ സ്റ്റോപ്പ്? നമ്മൾ ഇംഗ്ലീഷ് സ്റ്റോറി വായിക്കുമ്പോഴും നമ്മൾ കാണുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫുൾ സ്റ്റോപ്പ് വന്നപ്പോൾ ഈ വാക്യം അവിടെ തീർന്നു. അപ്പോൾ അവിടെ നമുക്ക് നിർത്തി വേണം അടുത്ത് വായിക്കാൻ. അവ തുറസായ ഒരു പാടത്ത് ചെന്ന് യുദ്ധം തുടങ്ങി. എങ്ങനെയാണ് നമ്മളത് വായിച്ചേ? അവ, ആ വ, അവ തുറസായ, തുറസായ. കണ്ടോ ആ ചിഹ്നം വരുമ്പോൾ ആ സ്വരം കൊടുത്ത് കൊടുത്താണ് നമ്മൾ വായിക്കുന്നത്. തുറസായ ഒരു പാടത്ത്, പാടത്ത്, പാടത്ത് ചെന്ന് യുദ്ധം, യുദ്ധം, യുദ്ധം തുടങ്ങി, തുടങ്ങി, തുടങ്ങി. അപ്പോൾ അവരെന്താ ചെയ്തേ? വഴക്കുണ്ടാക്കി, വഴക്കുണ്ടാക്കി. തുറസ്സായ ഒരു പാടത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തുറന്ന്, വിശാലമായി തുറന്ന് കിടക്കുന്ന ഒരു പാടം. പാടം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടം, വയൽ ഒക്കെ കണ്ടിട്ടില്ലേ നമ്മൾ? ഇവർ തുറന്ന് വിശാലമായി കിടക്കുന്ന വയലിൽ ചെന്നാണ് ഇവർ രണ്ടുപേരും കൂടെ വഴക്ക് തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു അത്? പരുന്ത്. പരുന്ത് ഇതെല്ലാം നോക്കിയിരിക്കുക. അടുത്ത് വായിക്കാം. അവ തൻ്റെ കാര്യമേ മറന്നെന്ന് പരുന്തിന് മനസ്സിലായി. പരുന്തിന് ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി, വിശാലമായി കിടക്കുവാണല്ലേ. പറന്ന് ചെന്ന് കഴിഞ്ഞാൽ ഓടിപ്പോകാൻ സ്ഥലമുണ്ടോ? ഓടി ഒളിക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. നല്ല വലിയ പാടമാണ്, അപ്പോൾ എവിടെയും ഓടി ഒളിക്കാൻ പറ്റില്ല. അപ്പോൾ പരുന്തിന് മനസ്സിലായി, ഇപ്പോൾ ചെന്ന് പിടിച്ചാൽ രണ്ട് പേരെ കിട്ടുന്നു. പരുന്തിൻ്റെ കാര്യം മനസ്സിലായി, ഇവർ ഭയങ്കര വഴക്കാണ്. ഇതൊന്ന് വായിക്കാം നമുക്ക്. അവ, അവ തൻ്റെ, ഇൻ്റെ എന്നത് വായിക്കുന്നത്. അപ്പോൾ തൻ്റെ കാര്യമേ, കേട്ടോ ഇവിടെ എ എന്നാണല്ലോ, എയുടെ ചിഹ്നം. അപ്പോൾ അവിടെ നമ്മൾ നീട്ടി പറയാം. കാര്യമേ മറന്നെന്ന്, മറന്നെന്ന്, മറന്നെന്ന് പരുന്തിന് മനസ്സിലായി, മനസ്സിലായി. എന്ത് ചെയ്തു? അത് എന്ന് പറഞ്ഞാൽ പരുന്ത്, അത് താണുവന്ന്, താണുവന്ന് രണ്ടിനെയും, രണ്ടിനെയും റാഞ്ചി കൊണ്ടുപോയി. എന്ത് ചെയ്തു പരുന്ത്? ആ സമയം കൊണ്ട് പരുന്ത് താണുവന്ന് രണ്ടിനെയും, തവളയും ചുണ്ടെലിനെയും റാഞ്ചി എടുത്തുകൊണ്ട് പോയി. നമുക്ക് ഈ ഒരു വാക്യം ഒരു പ്രാവശ്യം വായിക്കാം. അത് താണുവന്ന് രണ്ടിനെയും റാഞ്ചി, റാഞ്ചി, റാഞ്ചി കൊണ്ടു, കൊണ്ടു, കൊണ്ടു പോയി. പോ
ചിഹ്നം വരുമ്പോൾ നമ്മൾ ഇവിടെ ഓ എന്ന സ്വരമാണല്ലേ കൊടുക്കുന്നത്. അപ്പോൾ പോ ഇ പോയി. ഇതാണ് നമ്മളുടെ കഥ, കൊച്ചു കഥയാണ്. കഥ എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും സ്വരം വെച്ച് ഇത് വായിക്കണം. നമ്മൾ പഠിച്ച അക്ഷരങ്ങളും ചിഹ്നങ്ങളും എല്ലാം ഉണ്ട്, അപ്പോൾ വായിച്ച് നോക്കണം. ഇതുപോലെ വാക്യങ്ങളും വാക്കുകളൊക്കെ വായിച്ച് വായിച്ച് നമ്മൾ പഠിക്കുകയുള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.